Good morning and welcome to Varthamanam, Innatha Prathanapetta Patravartha. അനിശ്ചിതത്വങ്ങളിലൂടെ കടന്നുപോയ കർണാടക ഒടുവിൽ സുനിശ്ചിതത്തിലേക്ക് എത്തുന്നു. എന്തൊക്കെയായാലും വിശ്വാസ വോട്ട് എന്ന ഒരു അവസ്ഥയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വം എത്തി നിൽക്കുമ്പോൾ ആരാണ് ജയിക്കാൻ പോകുന്നത്, ആരാണ് വീഴാൻ പോകുന്നത് എന്നത് ഉറപ്പിക്കപ്പെടുന്നു. ആ നിലയ്ക്ക് ഒരു സുനിശ്ചിതത്തിലേക്കാണ് കർണാടക രാഷ്ട്രീയം ഇപ്പോൾ നീങ്ങുന്നത്. സഭാ തലത്തിലാണ് കുമാരസ്വാമി വിശ്വാസ വോട്ട് തേടുന്നത്. വിശ്വാസ വോട്ട് 18-ാം തീയതി, അതായത് വ്യാഴാഴ്ച മറ്റന്നാൾ നടക്കും. ആ വാർത്ത കർണാടക അനിശ്ചിതത്വങ്ങളുമായി ബന്ധിപ്പിച്ച എല്ലാ വാർത്തകളും അതിൻ്റെ ശബ്ദങ്ങൾ മാത്രമല്ല പ്രതിധ്വനികൾ പോലും ഒപ്പിയെടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന രമേശൻ പീലിക്കോട് ഇന്നും ആ വാർത്ത തരുന്നു. വിശ്വാസ വോട്ട് 18-ന്, കർണാടകയിൽ കോൺഗ്രസ് JDS സഖ്യ സർക്കാർ 18-ന് വിശ്വാസ വോട്ട് തേടും. കാര്യോപദേശക സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. രാവിലെ 11-നായിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്ന് സ്പീക്കർ KR രമേശ് കുമാർ നിയമസഭയെ അറിയിച്ചു. കോൺഗ്രസിൽ നിന്നും 13-ഉം JDSൽ നിന്നും 3 പേരും ഉൾപ്പെടെ ഭരണപക്ഷത്തെ 16 MLA മാരും 2 സ്വതന്ത്രരുമടക്കം 18 പേർ പിന്തുണ പിൻവലിച്ചതോടെ സർക്കാരിൻ്റെ അംഗബലം 101-ആയി ചുരുങ്ങിയിട്ടുണ്ട്. BJP ക്കാകട്ടെ അംഗസംഖ്യ 107-ആയി ഉയരുകയും ചെയ്തു. 7 പേരുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ സർക്കാരിന് ഭൂരിപക്ഷം ലഭിക്കാൻ കഴിയൂ, തെളിയിക്കാൻ കഴിയൂ. അതിനിടെ തങ്ങളുടെ രാജി സ്വീകരിക്കാൻ സ്പീക്കർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് 15 വിമത MLA മാരും ഭരണഘടനാപരമായ തൻ്റെ അധികാരങ്ങൾ ചൂണ്ടിക്കാട്ടി. സ്പീക്കർ നൽകിയ ഹർജിയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിശ്വാസ വോട്ടെടുപ്പ് വൈകിപ്പിച്ചതിനെതിരെ പ്രതിഷേധവുമായി BJP അംഗങ്ങൾ രംഗത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു. സുപ്രീംകോടതി ഇന്ന് പരിഗണനയ്ക്കെടുക്കുമെങ്കിലും 18-ന് വിശ്വാസ വോട്ട് ഭരണകക്ഷി തന്നെ വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അത് നടക്കാനാണ് സാധ്യത എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ആ നിലയ്ക്കാണ് ഇപ്പോൾ അനിശ്ചിതത്വങ്ങളുടെ ഒരു പരമ്പരയിൽ നിന്ന് സുനിശ്ചിതത്തിൻ്റെ സാന്ത്വനത്തിലേക്ക് കർണാടകത്തിൽ നിന്നുള്ള വാർത്തകൾ എത്തി നിൽക്കുന്നത്. മുഴുവൻ MLA മാരും അന്ന് ഹാജരാകണമെന്ന് കുമാരസ്വാമിയുടെ ആഭിമുഖ്യത്തിൽ വിപ്പ് നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ വിപ്പ് ലംഘിച്ചു എന്ന് കരുതുക, ആ MLA മാരെല്ലാം 18 പേരാണ് അയോഗ്യരാകും. അയോഗ്യരാകുമെന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്ക് അവർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നർത്ഥം. അതുകൊണ്ട് അടുത്തെങ്ങും MLA ആകാനുള്ള സാധ്യത അവർക്കുണ്ടാകില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ 100 കോടി വെച്ച് വാങ്ങിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ 18 പേരും വരാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് പണമാണ്, മറിച്ച് ജനഹിതമല്ല പ്രധാനമായി അവർ കാണാൻ പോകുന്നത്. 6 വർഷം കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വരാം, ഉണ്ടല്ലോ ധാരാളം പണം എന്ന നിലയ്ക്കായി ആണ് അവർ ചിന്തിക്കുന്നത് എങ്കിൽ കുമാരസ്വാമി മന്ത്രിസഭയ്ക്ക് സാധ്യതകൾ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു വസ്തുത. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത്, ആ കത്തിക്കുത്തുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളൊക്കെ വാർത്താ ആഘോഷങ്ങളാക്കി മാറ്റിയ പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും മാധ്യമവുമൊക്കെ അവരുടെ സഹജമായ ഇടതുപക്ഷ വിരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളാക്കി മാറ്റിയിരുന്നു. ആഘോഷങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും അവർ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള മനോരമയുടെ 1-ാം പേജ് കാണുക, ലീഡ് വാർത്ത തന്നെ, കത്തിക്കുത്തിലെ പരിക്ക് ഹൃദയത്തിലേക്ക് കൂടി വ്യാപിച്ചോ എന്ന സന്ദേഹം ജനിപ്പിക്കുന്ന ECG റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് അഖിലിൻ്റെ. ആ നിലയ്ക്കൊക്കെയാണ് വാർത്തയെങ്കിലും സത്യത്തിൽ ആ സംഭവഗതികൾ ഉയർത്തിവിട്ട എന്താ പറയുക, വാർത്താ കലവികൾ അടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക്
അതുമായി ബന്ധിപ്പിച്ച ധാരാളം തുടർ വാർത്തകൾ ലഭിക്കുന്നുണ്ട്. കത്തിയിൽ നിന്ന് അമ്പിലേക്ക് എന്ന ശീർഷകത്തിൽ മലയാള മനോരമ അതിൻ്റെ ആദ്യ പേജിലെ ആദ്യ വാർത്ത തരുന്നു. കാണുക, പോലീസ് പട്ടികയിലെ റാങ്കിൽ പി എസ് സി അന്വേഷണം, ഉത്തരക്കടലാസ് സർവകലാശാല അന്വേഷണം, സ്പോർട്സ് സർട്ടിഫിക്കറ്റിൽ പോലീസ് അന്വേഷണം, ഉയർത്തപ്പെട്ട ഉന്നയിക്കപ്പെട്ട സംഭവിച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് എന്നങ്ങ് തുറന്നു പറഞ്ഞാൽ മതി, അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് കുത്തുകേസിൽ തുടങ്ങിയ അന്വേഷണം ഒന്നും രണ്ടും പ്രതികളുടെ പി എസ് സി യോഗ്യത സംബന്ധിച്ച ആഭ്യന്തര വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെ പുതിയ തലങ്ങളിലേക്ക്. ഒന്നാം പ്രതിയുടെ ആർച്ചറി അമ്പെയ്ത്ത് യോഗ്യതയും സംശയ നിഴലിലായി. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ ചോദ്യ ചോർച്ചയും പരീക്ഷാ കേന്ദ്ര ക്രമക്കേടും ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഉയരുന്നതിനിടെയാണ് പി എസ് സി അന്വേഷണം റാങ്ക് പട്ടികയിൽ ഒന്നാം പ്രതി ആർ ശിവരഞ്ജിത്തിന് 1st റാങ്കും രണ്ടാം പ്രതി എ എൻ നസീമിന് 28th റാങ്കും, കോളേജിലെ മറ്റൊരു എസ് എഫ് ഐ നേതാവ് പി വി പ്രണവിന് 2nd റാങ്കും ലഭിച്ചതിൽ ക്രമക്കേടുണ്ടായോ എന്ന് എസ് പി റാങ്കിലുള്ള വിജിലൻസ് ഓഫീസർ അന്വേഷിക്കും. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. 3 പേർക്കുള്ള നിയമന ശുപാർശ അതുവരെ മരവിപ്പിക്കും. ക്രമക്കേട് കണ്ടെത്തിയാൽ റാങ്ക് പട്ടികയിൽ നിന്ന് പുറത്താക്കി ഡീബാർ ചെയ്യുമെന്നും പി എസ് സി ചെയർമാൻ എം കെ സക്കീർ അറിയിച്ചു. 1st പ്രതിയുടെ വീട്ടിൽ ഉത്തരക്കടലാസും വ്യാജ സീലും കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാലയും അന്വേഷണം പ്രഖ്യാപിച്ചു. സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എത്രത്തോളം ദുര്യോഗ സ്വഭാവത്തോടു കൂടിയതാണെങ്കിലും ഇല്ലെങ്കിലും അന്വേഷിക്കുക എന്നതാണ് പ്രാഥമിക കാര്യമെങ്കിൽ, സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് 1 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പും നമുക്കറിയാവുന്നതുമാതിരി ക്യാമ്പസുകളിൽ കത്തിക്കുത്തുണ്ടായിട്ടുണ്ട്, മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ അന്വേഷണത്തിലേക്ക് പോലും നീങ്ങാത്ത എന്തെല്ലാം സംഭവങ്ങൾ നമുക്ക് അറിയാം. പക്ഷേ അതൊന്നും മനോരമയുടെ താൽപ്പര്യങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗവുമായി ചിന്തിക്കുമ്പോൾ ഗൗരവതരമായി കാര്യമായി വരുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ നടത്തിയ സംഭവവുമായി ബന്ധിപ്പിച്ച് എസ് എഫ് ഐ നേതാക്കളുടെ കുത്തേറ്റ അകിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുന്നു 1st പ്രതിയുടെ കയ്യിലെ മുറിവുൾപ്പെടെ കൂടുതൽ തെളിവുകൾ എന്ന ശീർഷകത്തിൽ കത്തിക്കുത്തിലെ പരിക്ക് ഹൃദയത്തിനും എന്ന ശീർഷകം തന്നിരിക്കുന്നു മലയാള മനോരമ. യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവഗതികൾ തന്നെ വാർത്തയാക്കുമ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ മനോരമയുടെ ലേഖകൻ തരുന്നു. എസ് എഫ് ഐക്കാരുടെ കത്തിക്കുത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥി അഖിൽചന്ദ്രന്റെ ഹൃദയത്തിനും പരിക്ക്. വാർഡിലേക്ക് മാറ്റിയാൽ അണുബാധയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ അദ്ദേഹം തുടരുകയാണ്. ശിവരഞ്ജിത്ത്, നസീം, അദ്വൈത്, ആദിൽ, ആരോമൽ, ഇജാബ് എന്നിവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന കോളേജിൽ ഇന്നും നാളെയും കൂടി ക്ലാസ് ഉണ്ടായിരിക്കില്ല എന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്ത കാര്യവും മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ് എഫ് ഐക്കായി നീക്കിവെച്ച മുറി ഇടിമുറി എന്ന ഓമന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നതിൽ എന്താ പറയുക, അപ്രതീക്ഷിതമായി യാതൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് അത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. ആ ഇടിമുറി സർക്കാർ ഏറ്റെടുത്തു, അല്ലെങ്കിൽ കോളേജ് അധികൃതർ ഏറ്റെടുത്തു പോലീസിൻ്റെ സഹായത്തോടെ. അതിൻ്റെ ദൃശ്യ ചിത്രങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനി അത് ക്ലാസ് മുറിയായി പരിവർത്തിക്കപ്പെടും. യൂണിറ്റ് പിരിച്ചുവിട്ടു, അവരുടെ താവളവും പിടിച്ചെടുത്തു കഴിഞ്ഞു. അങ്ങനെ എസ് എഫ് ഐയുടെ പേരിലുണ്ടായിരുന്ന ഗുണ്ടകൾ പൂർണ്ണമായും അവിടെ നിരായുധരായി തീർന്നിരിക്കുന്നു. എസ് എഫ് ഐ യൂണിറ്റ് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന മുറി ഒഴിപ്പിച്ച ക്ലാസ് ഒഴിപ്പിച്ച് ക്ലാസ് നടത്താനായി വിട്ടുകൊടുക്കാൻ കോളേജ് കൗൺസിൽ തീരുമാനിച്ചു. കോളേജ് യൂണിയന് നൽകിയ മുറിയാണ് എസ് എഫ് ഐ ഓഫീസാക്കി മാറ്റിയിരുന്നത്. ഇവിടെ ആയുധശേഖരമുണ്ടെന്നും ഇടിമുറിയായി ഉപയോഗിക്കുകയാണെന്നും പരാതി ഉയർന്നിരുന്നു. പോലീസ് പരിശോധനയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും കത്തികളും കണ്ടെടുത്തിരുന്നു എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. അങ്ങനെ ആ മുറി ഒരു ശുദ്ധികലശാനന്തരം ക്ലാസ് മുറിയായി പരിവർത്തിക്കുന്നു. വ്യാജ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പോലീസ് അന്വേഷണം തുടങ്ങി. നേരത്തെ പറഞ്ഞ വാർത്ത തന്നെയാണ്. യൂണിവേഴ്സിറ്റി കോളേജ് 1st പ്രതി സമർപ്പിച്ച സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന സംശയം
വ്യാജ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് അന്വേഷണം തുടങ്ങി കോളേജുകളിൽ പ്രവേശനം നേടുന്നതിനും പി എസ് സി പരീക്ഷകൾ വെയിറ്റേജ് കിട്ടുന്നതിനും ഉപയോഗപ്പെടുത്താവുന്ന തരത്തിലുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിക്കുന്ന വൻ സംഘം തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അതേ സംബന്ധിച്ച അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തയും ഇന്ന് പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കോളേജിലെ സംഭവങ്ങളുമായി ബന്ധിപ്പിച്ച് ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിരിക്കുന്നത് നല്ലത് തന്നെയാണ്, എല്ലാം അന്വേഷിക്കപ്പെടട്ടെ എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉചിത ഭംഗി നിറഞ്ഞത്. കുത്തുകേസ് പ്രതി ഗുണ്ടാവിളയാട്ടത്തിൻ്റെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിവരഞ്ജിത്ത് അഖിലിനെ കുത്തിയയാളാണ്. ആ ശിവരഞ്ജ് രഞ്ജിത്ത് പി എസ് സി നടത്തിയ പരീക്ഷയിൽ എത്രയോ ആളുകൾ പങ്കെടുത്ത, പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പരീക്ഷയിൽ ഒന്നാം റാങ്കുകാരനാണ്. പോലീസ് നോർത്ത് ബറ്റാലിയൻ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം റാങ്കുകാരനായാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതുമായി ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങളും പി എസ് സിയുടെ ചെയർമാൻ ഉചിത ഭംഗിയോടെ വിശദീകരിച്ചിരിക്കുന്നു ഇന്നലെ. ആ വിശദീകരണം ഗൗരവതരമായ ഒരു കാര്യമാണ്. നമുക്ക് ആ വിശദീകരണത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്താണ് അവിടെ നടന്നിരിക്കുന്നത് ഈ പരീക്ഷയുമായി ബന്ധിപ്പിച്ച്, അതിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക്. ശിവരഞ്ജിത്തിനെ കൂടുതൽ അപമാനിക്കുന്നതിൻ്റെ ഭാഗമായി പി എസ് സിയെ ആക്രമിക്കാൻ മനോരമയും മാതൃഭൂമിയും ഒക്കെ തുനിഞ്ഞു. പ്രതിപക്ഷവും കഷ്ടകാലമെന്ന് പറയട്ടെ, പ്രതിപക്ഷവും അതിന് അരിനിന്നുകൊടുത്തു. അങ്ങനെ വരുമ്പോൾ പി എസ് സിക്ക് രംഗത്ത് വന്ന് അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. നോക്കൂ, ഇത്ര ഗൗരവതരമായ കാര്യം നടക്കുകയും ഇത്ര ഗൗരവതരമായ രീതിയിൽ പി എസ് സിയെ വിമർശിക്കുകയും ചെയ്തതിന് ശേഷം ഈ പത്രങ്ങളൊന്നും പ്രാധാന്യത്തോടെ പി എസ് സി ചെയർമാൻ്റെ പ്രസ്താവന കൊടുക്കാനേ തുനിഞ്ഞില്ല. അതാണ് അക്കാര്യത്തിലുള്ള കള്ളക്കളി. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശവും അവതരിപ്പിക്കാനുള്ള സന്മനോഭാവം കാണിക്കണം. അതാണ് യഥാർത്ഥ മാധ്യമ ധർമ്മമെങ്കിൽ ഇടതുപക്ഷ വിരോധത്തിൻ്റെ അതിശക്തമായ വിഷം ഉള്ളിൽ തിങ്ങി വിങ്ങി മുട്ടുന്നത് കൊണ്ട് തന്നെ അതിനെതിരായ വാർത്തകൾ മാത്രം നൽകുക എന്നത് ഒരു വ്രതമാക്കി മാറ്റിയിരിക്കുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തനമാണ് ഈ പത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നത് മലയാളിയുടെയും കൈരളിയുടെയും ഒരു ദുര്യോഗം തന്നെ എന്ന് പറയാതെ വയ്യ. കാണുക, പി എസ് സി ചെയർമാൻ പറഞ്ഞത്. ഇത് പറയുമ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആ കോളേജിനെ കൃത്രിമമായ രീതിയിൽ പരീക്ഷാ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഒന്നാം റാങ്ക് തട്ടിയെടുത്തു ശിവരഞ്ജിത്ത് എന്ന നിലയ്ക്കാണ് വാർത്ത വന്നത്. അവരുടെ അധികാര കേന്ദ്രത്തിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റി അങ്ങനെ സംഘടിപ്പിച്ചെടുത്തതാണ് ഒന്നാം റാങ്ക്. നോക്കൂ, ഇന്നത്തെ സംഭവഗതികൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാം റാങ്ക് ലഭിച്ച മിടുക്കനായൊരു കുട്ടിയാണ് ശിവരഞ്ജിത്ത്. വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് അയാൾ ഗുണ്ടയായിരിക്കാം, ഗുണ്ടാ രംഗത്തേക്ക് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കാം. വൃത്തികെട്ട തെറ്റായ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥി പ്രവർത്തനം അങ്ങനെ മാറ്റിയിരിക്കാം. പക്ഷേ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഒന്നാം റാങ്ക് ലഭിക്കാൻ കഴിയുന്ന രീതിയിൽ ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിവിടപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ നിലവാരത്തിലുള്ള വിദ്യാർത്ഥി പ്രവർത്തനത്തിൻ്റെ ഒരു ഉൽപ്പന്നം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പി എസ് സി ചെയർമാൻ പറയുന്നു, കാണുക, യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെടുത്തി ചില കേന്ദ്രങ്ങൾ പി എസ് സിക്കെതിരായി നടത്തിവന്ന വ്യാപകമായ ആരോപണങ്ങളെ തെളിവുകൾ നിരത്തി പൊളിച്ച് പി എസ് സി ചെയർമാൻ്റെ വാർത്താ സമ്മേളനം. യൂണിവേഴ്സിറ്റി കോളേജ് സംഘർഷത്തിലെ പ്രതികളായ വിദ്യാർത്ഥികൾ പി എസ് സി പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയതിനെ ചൂണ്ടിക്കാട്ടി പി എസ് സിയുടെ വിശ്വാസ്യത ചോർത്തിയെന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെയും മറ്റും നടന്ന ആരോപണങ്ങളെയാണ് പി എസ് സി അധികൃതർ തെരുവുകൾ നിരത്തി നേരിട്ടത്. ആരോപണ വിധേയർ പരീക്ഷ എഴുതാൻ യൂണിവേഴ്സിറ്റി കോളേജ് ആയിരുന്നില്ല. ആരോപണ വിധേയർ പരീക്ഷ എഴുതിയത് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നില്ല എന്നതാണ് ആദ്യ വസ്തുത. നോർത്ത് ബറ്റാലിയൻ 4 റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച പ്രതികളായ രണ്ടുപേരും യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയും
പരീക്ഷ എഴുതിയത് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ്. ഇവർ മൂന്നുപേരും കാസർഗോഡ് ജില്ലയിൽ അപേക്ഷ നൽകുകയും തിരുവനന്തപുരം ജില്ലാ സെന്റർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. ഇതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. അങ്ങനെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത 2989 ആളുകളിൽ മൂന്ന് പേർ മാത്രമായിരുന്നു ഇവർ. നോർത്ത് 4th ബറ്റാലിയനിൽ തിരുവനന്തപുരത്തുകാർക്കും കൊല്ലംകാർക്കും അടക്കം എല്ലാ ജില്ലാക്കാർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കുമ്പോൾ ജില്ലാതല ഓപ്ഷൻ കൊടുക്കാൻ എല്ലാ ജില്ലാക്കാർക്കും സൗകര്യമുണ്ട്. അതുപ്രകാരം നോർത്ത് 4th ബറ്റാലിയനിലേക്ക് അപേക്ഷിച്ചവരിൽ 2989 പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ ഓപ്ഷൻ കൊടുത്തത്. അങ്ങനെ ഓപ്ഷൻ കൊടുത്ത ഈ മൂന്നാളുകൾക്ക് തിരുവനന്തപുരത്തെ എന്നല്ല, ശിവരഞ്ജിത്തിനും മറ്റൊരാൾക്കും ആറ്റിങ്ങലെയാണ് വിവിധ സ്കൂളുകളിൽ, വ്യത്യസ്ത സ്കൂളുകളിൽ അവർക്ക് പരീക്ഷാ സെന്റർ ലഭിച്ചത്. ഒരാൾക്ക് തിരുവനന്തപുരത്ത് തൈക്കാടാണ് പരീക്ഷാ സെന്റർ ലഭിച്ചത്. ആരും യൂണിവേഴ്സിറ്റി കോളേജിൽ പരീക്ഷ എഴുതിയിട്ടേ ഇല്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിച്ച കള്ളം എന്തായിരുന്നു എന്നുകൂടി നാം ഓർക്കണം. നുണ ഇതായിരുന്നു, അവിടെ പരീക്ഷ എഴുതി, അവിടെ കേന്ദ്രമുണ്ടാക്കി, പരീക്ഷ എഴുതി ചുളുവിന് ജയിച്ചു. സത്യത്തിൽ ശിവരഞ്ജിത്ത് അയാളുടെ കഴിവ് കൊണ്ട് തന്നെയായിരിക്കണം 1st റാങ്ക്കാരനായത്. പക്ഷേ അതിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. വാർത്തകളുടെ പ്രളയ പ്രവാഹമാണ് ഇതുമായി ബന്ധിപ്പിച്ച് ഇപ്പോഴും നോക്കുക. യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടെ നടന്ന സംഭവഗതികളെ ചുറ്റിപ്പറ്റി വിദ്യാർത്ഥികൾ സമരം ചെയ്യും എന്നത് സ്വാഭാവികമാണ്. ഇന്ന് മാതൃഭൂമി മറ്റു വാർത്തകളൊന്നും തന്നില്ലെങ്കിലും, അല്ലെങ്കിൽ മറ്റു വാർത്തകളെ തമസ്കരിച്ചെങ്കിലും, യൂണിവേഴ്സിറ്റി കോളേജ് സമരവുമായി ബന്ധിപ്പിച്ച് BJP നേതൃത്വത്തിൻ്റെ വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് വിധേയത്വം തെളിയിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. അതും സരസപൂർണമായ വസ്തുതകളെ മറച്ചുവെക്കുന്ന കാര്യങ്ങളാണ്. കള്ളങ്ങൾ പ്രചരിപ്പിക്കാനും സത്യങ്ങൾ തമസ്കരിക്കാനും എങ്ങനെയാണ് ഇത്തരം പത്രങ്ങൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്ന് കാണാൻ ഈ വാർത്തയും നമ്മെ സഹായിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യയുടെ വേളയ്ക്ക് ശേഷം. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെ പരിഹാരത്തിൻ്റെ പൊതു അന്തരീക്ഷത്തിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അത് അനുവദിക്കില്ല എന്ന നില പ്രഖ്യാപിക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളുടെ വാർത്തയാണ് നാം വായിക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് സമരം BJP ഏറ്റെടുക്കുന്നു. അത് പ്രഖ്യാപിച്ചത് നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതുമാതിരി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയാണ്. നോക്കൂ, ശ്രീധരൻപിള്ളയുടെ ചരിത്രം നമുക്കറിയാം. സുവർണാവസരം തേടി നടക്കുന്ന ആളുകളാണ്. ഇത് ചില മൃഗങ്ങളെ പോലെയാണ്. രക്തം എവിടെയെങ്കിലും വീഴുന്നു എങ്കിൽ അത് മണത്ത് പിടിച്ച് നടക്കുന്ന ആളുകളെ പോലെയാണ് BJPയും അവരുടെ പോഷക സംഘടനകളും അന്യഥാ ഒറ്റപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്ത മാതൃഭൂമി സദയം നമുക്ക് തരുന്നു. കാണുക, CBI അന്വേഷിക്കണമെന്ന് ശ്രീധരൻപിള്ള. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായ അക്രമങ്ങൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് BJP. അപമാനകരമായ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സമരം ഏറ്റെടുക്കുകയാണെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞു. യുവമോർച്ച നടത്തിയ സമരം ഇതിൻ്റെ ഭാഗമാണ്. ആ സമരത്തെ ഏറ്റെടുക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ABVP ഉണ്ട്, ABVP ക്ക് ഏറ്റെടുക്കാം വിദ്യാർത്ഥി സംഘടന. ഇനി തീരെ സഹിക്കാൻ വയ്യെങ്കിൽ BJPയും ഏറ്റെടുത്തോട്ടെ. അങ്ങനെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് മലയാളികളോട് ചില മറുപടികൾ പറയേണ്ടി വരും. വെമുല എന്ന യുവാവായ വിദ്യാർത്ഥി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ആത്മഹത്യ ചെയ്തതിന് കാരണക്കാർ ആരായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലല്ലോ മിസ്റ്റർ പിള്ളെ. ഇനി JNU എന്ന് പറയാവുന്ന ലോകാന്തര നിലവാരത്തിൽ നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചിരുന്ന, നമ്മുടെ അക്കാഡമിക് ബ്രില്ലിയൻസ് ഉയർത്തിപ്പിടിച്ചിരുന്ന ആ സ്ഥാപനത്തെ തച്ച് തകർത്ത് ഈ അവസ്ഥയിലാക്കുകയും നജീബ് എന്ന ചെറുപ്പക്കാരനെ അപ്രത്യക്ഷമാക്കുകയും ചെയ്തത് ആരായിരുന്നു മിസ്റ്റർ പിള്ളെ എന്ന് പറയേണ്ടി വരും. സത്യത്തിൽ വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അപമാനത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നവരാണ്
വിദ്യാർത്ഥികളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ശബരിമലയുടെ അതേ ഗതികേട് തന്നെ അവരെ കാത്തിരിക്കുന്നു. ഏതായാലും അങ്ങനെയാണ്. മറ്റൊരു കാര്യം കൂടി ഈ വിദ്വാൻ ഉന്നയിച്ചു. പി എസ് സി പിരിച്ചു വിടണമെന്നും ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു. ഇപ്പോഴുള്ള അംഗങ്ങൾ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രതിനിധികളാണ്. അതിനാൽ അവർക്ക് നിഷ്പക്ഷമായി പ്രവർത്തിക്കാനാകില്ല. ഗവൺമെൻറ് സമിതികളെ മുഴുവൻ നിഷ്പക്ഷമായി പ്രവർത്തിപ്പിച്ച് കാണിച്ച കേന്ദ്ര അനുഭവമുള്ള നേതാവാണല്ലോ. പറയുമ്പം നാണക്കേട് വേണ്ടേ? പ്രാഥമികമായി ലജ്ജിക്കാനുള്ള ഒരു മനോഗതിയെങ്കിലും വേണ്ടേ? ഏതായാലും അദ്ദേഹം പി എസ് സി പിരിച്ചു വിടണമെന്ന് പറഞ്ഞു. പി എസ് സി കൃത്യമായി പറഞ്ഞു. ശിവരഞ്ജിത്തിന് എങ്ങനെയാണ് ഒന്നാം റാങ്ക് കിട്ടിയതിൻ്റെ പശ്ചാത്തലം? പഠിക്കാൻ മിടുക്കരായ ആൾക്കാർക്കത് കിട്ടും. അതിനു പകരം അത് പിരിച്ചു വിടണമെന്ന് പറയുകയും സമരം ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറയുകയും ചെയ്തു. ഈ വിഭാഗം എ ബി വി പി ഭരിക്കുന്ന ഒരു കോളേജ് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ, എൻ എസ് എസ് കോളേജ്. ആ എൻ എസ് എസ് എം ജി കോളേജ്, ആ എം ജി കോളേജിൽ ഇവർ മാത്രമായിരുന്നു, ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടന മാത്രമായിരുന്നു ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ ചെയ്തത് മാതിരി നിലനിന്നിരുന്നത്. അവിടെ എങ്ങനെയാണ് എസ് എഫ് ഐ യൂണിറ്റ് ഉണ്ടാക്കിയത് എന്ന് മാലോകർ അറിയണം. തൻ്റെ ഇടത്തോടെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ മാർച്ച് ചെയ്തു പോയി, കൊടി ഉയർത്തിയാണ് അവിടെ യൂണിറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതല്ലാതെ നക്കാപ്പിച്ച രീതിയിൽ രാഷ്ട്രീയം പറയരുത്. ആ അർത്ഥത്തിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സുവർണ അവസരം കാത്തിരുന്ന ചോരമണക്കുന്ന ആളുകളുണ്ടല്ലോ, ജന്തുക്കൾ. ആ ആളുകൾ ചാടി വീഴാൻ പോകുന്നു യൂണിവേഴ്സിറ്റിയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ. അവർക്കരു പിടിക്കാൻ ഒരു വിഭാഗം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. കാണുക അടുത്ത വാർത്ത, അതും ഉശിരൻ വാർത്ത തന്നെ. യൂണിവേഴ്സിറ്റി കോളേജിൽ സ്റ്റാലിനിസ്റ്റ് ഭീകതയെന്ന് സാഹിത്യകാരന്മാർ. ആരാണ് മേധാവി? എം ജി എസ് നാരായണൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം? സംഘീരാഷ്ട്രീയം തന്നെ എന്നേ തെളിയിച്ചതാണ്. യാതൊരു നിലയും വിലയുമില്ലാത്ത ഒരാൾ. കണ്ണൂരിലേതുപോലെയുള്ള സ്റ്റാലിനിസ്റ്റ് കൊടുംഭീകരതയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്നതെന്ന് അവിടെയുണ്ടായ കത്തിക്കുത്തും ആത്മഹത്യാശ്രമവും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നു എന്ന് പ്രമുഖ സാഹിത്യകാരന്മാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഗവർണർ ഇടപെടണം. ശ്രീധരൻപിള്ള സി ബി ഐ വരണം എന്ന് പറയുമ്പോൾ എം ജി എസ് നാരായണനും ബി ആർ പി ഭാസ്കരനും മോഹനവർമ്മയും തുടങ്ങിയവർ ഗവർണർ ഇടപെടണം. രണ്ടും ഒരു കാര്യമാണ്. കേന്ദ്രം ഇങ്ങോട്ടൊന്ന് വരണം. എത്ര മനോഹരമായ കേന്ദ്രത്തെയാണ് അണിയിച്ചാനയിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് കഷ്ടം. സ്റ്റാലിനിസ്റ്റായിപ്പോയി കോളേജ്. സ്റ്റാലിനിസ്റ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം പോലും ഈ മണ്ടന്മാർക്കറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തെയാണ് സ്റ്റാലിനിസ്റ്റ് എന്ന പദം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അതൊന്നുകിൽ പാർട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ ഭരണക്രമത്തിലായിരിക്കും, അല്ലാതെ വിദ്യാർത്ഥികളുടെ ഇടയിലായിരിക്കില്ല. പ്രാഥമിക പരിഗണന പോലുമില്ല, ഈ പരിശോധന പോലുമില്ലാതെ, പ്രാഥമികമായ അറിവ് പോലുമില്ലാതെ ആണ് ഓരോ കാര്യങ്ങൾ വിളിച്ചോതുന്നത്. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പി എസ് അച്യുതാനന്ദൻ ഇക്കാര്യത്തിൽ ഇടപെടുകയും വിദ്യാർത്ഥികളുടെ വികാരങ്ങൾ മാനിക്കണമെന്നും അവരുടെ ഇടയിലുള്ള അയോഗ്യരായ ഗുണ്ടകളെ ഒഴിവാക്കണമെന്നും ആവശ്യപ്പെടുമ്പോൾ വി എസ് മാത്രമല്ല, ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഒന്നാം പുറം പി ശ്രീരാമകൃഷ്ണൻ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന നേതാവ് എന്താണ് പറഞ്ഞത്? ഇതിനേക്കാൾ നല്ലത് സമ്പൂർണ്ണ പരാജയം. നിങ്ങൾ ഏത് തിരക്കാണ്, ഏത് തരക്കാരാണ്, എന്താണ് നിങ്ങളെ നയിക്കുന്ന തീജ്വാല, ഏത് പ്രത്യയശാസ്ത്രമാണ് നിങ്ങൾക്ക് തണൽ? നിങ്ങളുടെ ഈ ദുർഗന്ധം ചരിത്രത്തിലെ അക്ഷരത്തെറ്റ് തന്നെയാണ്. മനം മടുപ്പിക്കുന്ന ഈ നാറ്റത്തിൻ്റെ സ്വർഗം നമുക്ക് വേണ്ട. ഇതിനേക്കാൾ നല്ലത് സമ്പൂർണ്ണ പരാജയത്തിൻ്റെ നരകമാണ് എന്ന് തുറന്നു പറയാൻ ശ്രീരാമകൃഷ്ണനെ പോലെ ആർജവുമുള്ള എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന നേതാക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ഈ എം ജി എസ് നാരായണനെ പോലെയുള്ള എടുക്കാച്ചരക്കുകളൊന്നും എന്തു പറഞ്ഞാലും യാതൊരു പ്രതിഫലനവും കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. സുവർണാവസരം കാത്തിരിക്കുന്നവരുടെ വാക്കുകൾക്ക് ചൂട്ടുപിടിക്കുന്നവർ മാത്രമായി അവർ തിരിച്ചറിയപ്പെടും. ഇനി ഇന്നത്തെ ചിത്രം.
യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ ഭരണത്തിനെതിരെ പ്രതിഷേധം ആളുകയാണ്. ഈ ചിത്രം കാണുക, ഇതൊരു പ്രതിഷേധ പ്രകടനത്തിൻ്റെ സാമ്പിളാണ്. കെ എസ് യു നടത്തിയ പ്രതിഷേധത്തിലേക്ക് നടത്തിയ ജലപീരങ്കി പ്രയോഗം മെട്രോ മനോരമ ദൃശ്യമാക്കിയ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കണമെന്ന് നൈസ് ഡേ, ഗുഡ് ബൈ.